ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് എന്നറിയപ്പെടുന്ന മീഡിയ രംഗം, അത് നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഫലപ്രദമായി ജനാധിപത്യ സംവിധാനത്തെ എങ്ങനെയാണ് പരിപോഷിപ്പിക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ധർമ്മം അത് കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ടോ, പല സംശയങ്ങളും ചില സംഭവങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് തോന്നാറുണ്ട്. ഈ അടുത്ത ഇടയ്ക്ക്, ഏറ്റവും അടുത്ത ഇടയ്ക്ക് ഒരു വലിയ പണിമുടക്കും ഹർത്താലിനോടനുബന്ധിച്ച് കേരളത്തിലെ മീഡിയ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്തത്, അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിശകലനത്തിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തെറ്റോ ശരിയോ എന്നൊക്കെയുള്ള ഒരു സംശയം നമ്മൾക്ക് നിൽക്കണം. നമുക്ക് ഇതാണ് ശരി ഇതാണ് തെറ്റ് എന്ന് പറയുന്നതിനപ്പുറം ഇതായിരുന്നു മീഡിയ ചെയ്യേണ്ടത് ഇരുന്നത് എന്നുള്ളൊരു ചർച്ചയാണ്. പിന്നെ നമ്മോടൊപ്പമുള്ളത് രതീഷ് ചക്രപാണി, ഒരു അദ്ദേഹം ഒരു സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകനാണ്. രതീഷ്, ഇത് ഇപ്പം നമുക്ക് ഏറ്റവും അടുത്തൊരു സംഭവം പറയാം. നമുക്ക് പലപ്പോഴും പിന്നെ മീഡിയയെ പലരും കുറ്റം പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ ശ്ലാഘിക്കുന്നുണ്ട്. ഈ ഒരു സംഭവത്തിൽ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താണ്, നമുക്ക് അതിനകത്ത് ഒന്ന് വിശകലനം ചെയ്യാൻ പറ്റുക? സർഷ ചോദിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളുടെ നിലപാടുകൾ. അതെ അതെ, മാധ്യമങ്ങളുടെ നിലപാട് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം അസന്നിഗ്ധമായി പറയാൻ കഴിയുന്ന ഒരു കാര്യം ഏഷ്യാനെറ്റിൻ്റെ നിലപാടാണ്. ഏഷ്യാനെറ്റാണ് വ്യക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളത്. ഇപ്പോൾ പി എഫ് ഐയുടെ ഹർത്താലുമായി ബന്ധപ്പെട്ട്, കാരണം ആ ഹർത്താലിൽ അക്രമം നടന്നു എന്ന് ഏറ്റവും ആദ്യമേ തന്നെ എഴുതി കാണിക്കാൻ തുടങ്ങിയതും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയതും നമ്മുടെ അറിവിൽപ്പെട്ടിടത്തോളം, നമ്മളിപ്പോൾ എല്ലാ ചാനലുകളും ഒരേ സമയം ഒന്നും വെക്കാൻ പറ്റില്ല, പക്ഷേ എങ്കിലും നമ്മളെ അറിവിൽപ്പെട്ടിടത്തോളം കൃത്യമായി അത് ഏഷ്യാനെറ്റാണ്. ബാക്കിയുള്ള ചാനലുകളെല്ലാം തന്നെ അതിനെ ഒരു കുറേ കൂടി സമയമെടുത്തു കഴിഞ്ഞിട്ടാണ് ഹർത്താലിൽ വലിയ അക്രമം നടക്കുന്നു എന്നുള്ള നിലക്കുള്ള വാർത്തകൾ കൊടുത്തു തുടങ്ങിയത്. അല്ല, ആദ്യമേ ഇതിനകത്തേക്ക് ആര് ചാടും എന്നുള്ളതാണ്, അതായത് ആദ്യമേ ആര് ചാടും, എന്നിട്ട് ആർക്കാ ഇത് ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇപ്പൊ മാധ്യമങ്ങളൊക്കെ. കാരണം നമുക്ക് ഇതിനു മുമ്പ് സഹർഷൻ അറിയാം, ശബരിമലയുടെ ഒരു ഇഷ്യൂവിൽ മാധ്യമങ്ങൾ ആദ്യം ഒരു നിലപാടെടുക്കുകയും പിന്നീട് അത് പൊതുജനങ്ങൾ അതിന് അനുകൂലമല്ലെന്ന് മനസ്സിലാക്കി എതിരാവുകയൊക്കെ ചെയ്തു. അപ്പൊ അതേപോലെ അതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് സൂക്ഷിച്ചാണ് പോകുന്നത്. ഇവരുടെ എല്ലാ പ്രശ്നം ഇപ്പൊ മാതൃഭൂമിയാണെങ്കിലും അതുപോലെ തന്നെ മനോരമയാണെങ്കിലും, മനോരമയൊക്കെ ഒളിച്ചു കളിക്കുകയാണ് ചെയ്തത്, അതുപോലെ 24 ന്യൂസ് ആണെങ്കിലും എല്ലാം തന്നെ പതുക്കെ പതുക്കെ, അതായത് ഏഷ്യാനെറ്റ് ഒരു വളരെ സ്റ്റാൻഡ് എടുത്തു, കൃത്യമായി മുന്നോട്ട് വന്ന് അവരുടെ കാര്യങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചാണ് ഈ മാധ്യമങ്ങളെല്ലാം നിലപാടുകളെടുത്ത് മാറിയത്. ഇത് നമുക്ക് ആദ്യത്തെ ഘട്ടങ്ങളിൽ ഉണ്ടായുള്ളൂ സഹർഷ, കാരണം ലാസ്റ്റത്തെ ഘട്ടം ഇപ്പം ഇതെല്ലാം നമ്മൾ ഈ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ വിചാരിക്കാൻ പോകുന്നത് ഈവനിങ്ങുള്ള ചർച്ചയിൽ, അതായത് 8 മണിക്കുള്ള ന്യൂസ് അവറിൽ എല്ലാവരും ഘോരഘോരം വാദിച്ചല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ അത് വാദിക്കുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, രാവിലെ മുതലുള്ള റിപ്പോർട്ടുകൾ. ഏഷ്യാനെറ്റാണ് വളരെ കൃത്യമായ സ്റ്റാൻഡ് എടുത്തുകൊണ്ട് കൃത്യമായ നിലപാടുകളുമായിട്ട് മുന്നോട്ട് പോയത്. ഇത് ഏഷ്യാനെറ്റിന്റെ കാര്യത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഈ ഹർത്താൽ ഉണ്ടായപ്പോൾ മാത്രമല്ല അവർ നിലപാടെടുത്തുള്ളത്, അവർ നിലപാടെടുത്തിട്ടുള്ളത് ഇതിനു മുൻപ് തന്നെ വിനു വി ജോൺ എന്ന് പറയുന്ന അവരുടെ സ്റ്റാർ അവതാരകനുണ്ട്. ആ വിനു വി ജോൺ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു അവതാരകനാണ്, കാരണം വളരെ കൃത്യമായി ഷാർപ്പായി കാര്യങ്ങൾ പറയുന്ന ഒരാളാണ്. അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ ഒരു ചർച്ചയിൽ പറഞ്ഞിരുന്നു, ഈ ജോസഫ് സാറിൻ്റെ കൈ വെട്ടിയപ്പോൾ കേരളം മിണ്ടാതിരുന്നത് കൊണ്ടാണ് ഇവർക്ക് ഇത്രയും ഇത് വളമായി തീർന്നത് എന്നും അതിൽ അദ്ദേഹം ഖേദിക്കുന്നു എന്നുള്ള നിലക്കുള്ള ഒരു അഭിപ്രായ പ്രകടനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് അന്ന് മുതൽ തന്നെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നിലപാട് ഒരു കർക്കശമായി എടുത്തിരുന്നു. ഇത് ഏഷ്യാനെറ്റ് ആദ്യം മുതൽ എടുത്തിരുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനത്തെ ചർച്ച കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ഏഷ്യാനെറ്റ് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു നേതാവിനോട് വിനു വി ജോൺ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഈ ഹർത്താലിലുണ്ടാക്കിയിട്ടുള്ള നഷ്ടപരിഹാരം നിങ്ങൾ കൊടുക്കുമെന്ന് ചോദിക്കുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം വളരെ വിശദമായി RSSനെ കുറിച്ചും അവരുടെ വർഗീയതയെക്കുറിച്ചൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങുകയാണ്, കാരണം ഇവർ സാധാരണ പഠിച്ചിട്ട് വന്നിട്ടുള്ള കാര്യം. അപ്പോൾ ആ പഠിച്ചിട്ട് വന്നിട്ടുള്ള കാര്യം സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ പ്രസംഗക്കാരല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത്, എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നു വിനു വി ജോൺ, നല്ല കർക്കശ്യത്തോട് ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ചോദിച്ച് അടുത്ത ഓരോ ദിവസങ്ങളിലുള്ള വർത്തമാനങ്ങളിൽ ഇവർ പറയുന്നത് വിനു വി ജോൺ RSSന്റെ ഭാഷയിൽ സംസാരിക്കുന്നു എന്നാണ്. ഇതിൽ സഹർഷ അറിയേണ്ട ഒരു കാര്യം, RSSന്റെ ഭാഷയിൽ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ RSS BJPക്കാർ നേരത്തെ തന്നെ വിനു വി ജോണിനെ ബഹിഷ്കരിച്ചേക്കാണ്, അതുകൊണ്ട് അവർ ചർച്ചയ്ക്ക് വരുന്നില്ല എന്ന് ഓർക്കണം. അപ്പൊ ആ അവരോട് ആ വിനു വി ജോണിനോട് പറയുന്നത് നിങ്ങൾ BJPയുടെയും RSSന്റെ ഒക്കെ സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഇതിൽ സഹർഷ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും നിലപാടുകൾ എടുത്താൽ
ഉറപ്പായിട്ടും അത് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടക്ക് ഈ ചാനലിനോടുള്ള വല്ല നീരസം ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ടാണ് അവരാരും ചെയ്യാത്തത്. കാരണം ഇപ്പോൾ നമ്മുടെ 24 ന്യൂസ് ആണെങ്കിലും അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ചാനലുകളാണെങ്കിലും ഈ തരത്തിലുള്ള ഒരു ഒരു ഈ റേറ്റിംഗ് കുറഞ്ഞു പോകുന്നതിന് ഒരു വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ കാരണം. അപ്പോൾ ആ റേറ്റിംഗ് കുറഞ്ഞത് ഭയപ്പെടുന്നത് കൊണ്ടിട്ടാണ് ഈ നമ്മൾ നേരത്തെയൊക്കെ ഒരു പൊതുജനാഭിപ്രായം രൂപീകരിക്കാൻ ചാനലുകൾക്ക് കഴിഞ്ഞിരുന്നു, അല്ലെങ്കിൽ അവരുടെ വാർത്തകൾക്ക് കഴിഞ്ഞിരുന്നു. ഇപ്പൊ സഹർഷയുള്ള ഒരു കാലഘട്ടത്തിൽ നേരെ തിരിച്ചാണ്, പൊതുജനങ്ങളുടെ ഒപ്പീനിയൻ അനുസരിച്ചിട്ടാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ കുറച്ചുകൂടി നേരോടെ നിർഭയം നിരന്തരമായി വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ആശ്വാസത്തിനെങ്കിലും കൃത്യമായി, എല്ലാം കൃത്യമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഏഷ്യാനെറ്റാണ്. പിന്നെ ഇതിൽ പറയാതെ വിട്ടൊരു കാര്യം കൂടി ഉണ്ട് സഹർഷ, മീഡിയ വണ്ണിന്റെ നിലപാട്. മീഡിയ വണ്ണിന്റെ നിലപാട് നമുക്ക് പറയേണ്ട കാര്യമില്ല, കാരണം അത് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണ്. പക്ഷെ അവരാണ് വളരെ കൃത്യമായി ഒരു നിഷ്പക്ഷതയിൽ പൊതിഞ്ഞ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. പക്ഷെ അവരുടെ നിലപാട് എല്ലാവർക്കും അറിയാം. അവർ അതിനകത്തുള്ള ഒരുപാട് പേർ മാർക്സിസ്റ്റ് പാർട്ടിയായിട്ടും പഴയ സഭയക്കാരും എല്ലാവരും ഉണ്ട്. അതിപ്പോൾ ശരിക്കും ഈ നമ്മുടെ ഏഷ്യാനെറ്റിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ പറയുന്നത് ഏഷ്യാനെറ്റിന്റെ മുതലാളി ബി ജെ പിക്കാരനാണ്, അപ്പൊ അതുകൊണ്ടാണ്, അദ്ദേഹം ഇപ്പൊ മിനിസ്റ്ററാണ് നമുക്കറിയാലോ, അപ്പൊ അദ്ദേഹമാണ് അതുകൊണ്ട് മിനിസ്റ്റർ ആണെന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം അതുകൊണ്ട് ബി ജെ പി അനുകൂലമാണെന്നാണ്. പക്ഷെ ഈ ചാനലുകളിലെല്ലാം പൊതുവേ ഉള്ളത് പഴയ SFI മാർക്സിസ്റ്റ് ബന്ധങ്ങളുള്ള ആളുകൾ, ലെഫ്റ്റ് മനസ്സുള്ള ആളുകൾ തന്നെയാണ്. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞു വന്നത് മീഡിയ വണ്ണിലാണ്, മീഡിയ വണ്ണാണ് ഇത് കുറച്ചുകൂടി പൊതിഞ്ഞ് കൃത്യമായിട്ട് കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നത്. ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിനകത്തെ വോയിസ് ഇത് മാറ്റിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് തോന്നുന്നത്, അതിന്റെ വിഷ്വൽസിനകത്തു നിന്ന് നമുക്ക് തോന്നുന്നത് പോലീസ് വലിയ ആക്രമണം കാണിക്കുന്നു, ഇവരെല്ലാം കഴുത്തിന് പിടിച്ച് പൊക്കുന്നു എന്നല്ലാതെ ഇവരെ ആക്രമണം കാണിക്കുന്നതല്ല, പകരം പോലീസ് ഇവരെ കവർ ചെയ്യുന്നതും അവരെ പിടിച്ചോണ്ട് പോകുന്നതുമായിട്ടുള്ള സാധനമാണ്. അപ്പൊ അതിന്റെ വോയിസ് മാറ്റിക്കഴിഞ്ഞാൽ പോലീസിന്റെ ഒരു ഭീകര സാധനമായിട്ട് നമുക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ബാക്കിയുള്ളവരെ കാണിക്കാൻ പറ്റും. ഇപ്പൊ നമ്മളൊരു ജമാഅത്തെ ഇസ്ലാമിയുടെ നിസ്സഹായത നമ്മൾ മനസ്സിലാക്കണം. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു ചാനലാണ് മീഡിയ വൺ, അതുകൊണ്ട് മീഡിയ വണ്ണിന്റെ നിസ്സഹായത നമ്മൾ മനസ്സിലാക്കണം. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ തന്നെ വന്ന് കൃത്യമായി പറഞ്ഞത് ഇത് ഭരണകൂട ഭീകരതയാണെന്നാണ് ആദ്യമേ തന്നെ. അപ്പൊ അതുകൊണ്ട് ഇത് പിന്നീട് അവർക്കത് വലുതായിട്ട് പ്രൊജക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഇവിടുത്തെ മീഡിയകളിൽ പേടിക്കാൻ മൂന്ന് കാരണമുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള റേറ്റിംഗിലുള്ള ഒരു പ്രശ്നം, ഭയമുണ്ട് ഇവർക്ക്. രണ്ടാമത്തത്, ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടക്കമുള്ള ആളുകൾ ഇതിനെതിരെ ഒരു ബഹിഷ്കരണം സംഘടിപ്പിച്ചാൽ സ്വാഭാവികമായിട്ടും അത് മുസ്ലിം മതവിഭാഗത്തെ ഒരു പ്രതികരിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് വലിയൊരു വിഭാഗത്തെ ഇവർക്ക് നഷ്ടപ്പെടും എന്ന് പറയുന്ന ഒരു ഭയമുണ്ട്. പിന്നെ സഹർഷ ഏറ്റവും ചെറിയ, അതായത് ഇലക്ഷന് രാഷ്ട്രീയ പാർട്ടികൾ എന്താണോ കാണുന്നത് അതേ ഇക്വേഷൻ വെച്ചിട്ട് തന്നെയാണ് മീഡിയകളും കാണുന്നത്. പിന്നെ ഏറ്റവും അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്, അത് ചെറിയ കാര്യമാണ്. പക്ഷെ ആ ചെറിയ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു റിപ്പോർട്ട് ചെയ്യാൻ വരുന്ന സാധാരണക്കാരായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, ജേർണലിസം ഒക്കെ പഠിച്ചു വന്നിട്ടുള്ള കുട്ടികൾ, ഇവർക്ക് സത്യത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെ വളരെ ശക്തിയുക്തം റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഒരു ഭയമുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഇടതുപക്ഷത്തിൻ്റെ ഒരു റാലി നടക്കുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു റാലി നടക്കുന്നു, നമുക്ക് അതിനിടയിൽ നിന്ന് ഇടതുപക്ഷത്തെ വിമർശിച്ചാലും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന് പറയുന്ന ഒരു പരിഗണന അവർ അംഗീകാരം അവർക്ക് കൊടുക്കുന്നുണ്ട്. കാരണം അവർക്ക് അതിൻ്റെ വരുമരായികളൊക്കെ അറിയാം. കാരണം ഇത് അവരെ തല്ലിയാൽ പലപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും അത് വലിയ അതിക്രമമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടുണ്ടാകാവുന്ന ഒരു രൂക്ഷമായ അല്ലെങ്കിൽ പൊതുജനത്തിനുണ്ടാകാവുന്ന ഒരു അഭിപ്രായം എതിരാകുമെന്നൊക്കെ അവർക്കറിയാം. ഇപ്പോൾ പോലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു മര്യാദ പോലും ഇവർ പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇവർക്ക് പേടിയുണ്ട്. കാരണം ഇപ്പോൾ ജോസഫ് സാറിൻ്റെ കൈവെട്ടി എന്ന് പറയുന്ന പോലെയുള്ള ആളുകളാണോ എന്ന് പറയുന്ന ഒരു ഭയം ഇവരുടെ ഉള്ളിലുള്ളതുമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിന്റ് മീഡിയ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സേഫ് സോണിൽ നിൽക്കുന്നവരാ. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാർത്തകളെല്ലാം തന്നെ പിന്നെ കഴിഞ്ഞു പോയിട്ടുള്ള വാർത്തകളാണ്. കാര്യം തലേ ദിവസം നടന്നിട്ടുള്ള വാർത്തകളാണ്, അല്ലെങ്കിൽ ഒരു 12 മണി വരെയൊക്കെ നടന്നിട്ടുള്ള വാർത്തകളാണ് പിറ്റേ ദിവസം വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ വാർത്തകളെ അവർ റിപ്പോർട്ട് ചെയ്യുന്നു എന്ന തരത്തിൽ അവർക്ക് റിസ്ക് കുറവാണ്. പക്ഷേ അതേസമയം ഇത്തരത്തിലുള്ള ഓൺലൈൻ ചാനലുകൾക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയകൾക്ക് അവർക്ക് സാറ്റലൈറ്റ് ചാനലുകൾക്ക് ലൈവായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ക്യാമറയും കൊണ്ട് ചെന്നാലും അല്ലെങ്കിൽ അത് തന്നെ കാണിക്കുമ്പോഴും, മറ്റേത് അവർക്കൊരു സേഫ് സോണുണ്ട്, എപ്പോഴും കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷേ അവിടെ പോലും അതുകൊണ്ട് തന്നെ മീഡിയയിലെ അല്ലെ പ്രിൻ്റ് മീഡിയയിലുള്ളവർ പിറ്റേ ദിവസം വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ചിത്രങ്ങളൊക്കെ കൊടുത്ത് തന്നെ പോയി. പക്ഷെ അവർക്കൊരു ലൈവ് സ്പേസ് ഉണ്ട്, അതെന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ എഡിറ്റോറിയലാണ്. അത്തരത്തിൽ ഇതിനെ ശക്തമായി അപലപിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ പിന്നെ എതിർത്തുകൊണ്ടോ അല്ലെങ്കിൽ അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടോ ഉള്ള എഡിറ്റോറിയൽ
ഏതെങ്കിലും പ്രിന്റ് മീഡിയയിൽ വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഇതിനകത്ത്. ഈ അത്ഭുതപ്പെടുന്ന കാര്യം, ഏറ്റവും ശക്തമായിട്ടുള്ള വാർത്ത അല്ലെങ്കിൽ ഇതിനെതിരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ചന്ദ്രിക ദിനപത്രമാണ്. അതൊരു വലിയ നല്ല സൂചനയായിട്ട് ഞാൻ കാണുന്നുണ്ട്. കാരണം ഈ ഹർത്താലിനെ കുഞ്ഞാലിക്കുട്ടി അപലപിച്ചിരുന്നു എന്നാണ് എൻ്റെ അറിവ്. അതുകൂടാതെ ചന്ദ്രിക ദിനപത്രം തല്ലിപ്പൊളിച്ച് മിന്നൽ ഹർത്താൽ എന്ന് പറഞ്ഞ അവർ കൃത്യമായിട്ടുള്ള എഡിറ്റോറിയൽ എഴുതിയിരുന്നു. അപ്പോൾ അതിലവർ ഈ ഇത് ഈ ഹർത്താലിൽ നടന്നിട്ടുള്ള അക്രമ പ്രവർത്തനങ്ങൾ അവർ കൃത്യമായി വിമർശിച്ചിരുന്നു. വിമർശിക്കാതെ വേറെ വഴിയില്ല രാഷ്ട്രീയമായി. കാരണം അല്ലെങ്കിൽ സ്വന്തം കാൽച്ചുവട്ടിലുള്ള മണ്ണാണ് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയിലേക്ക് കൊഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും, പക്ഷേ അത് നമ്മൾ മുസ്ലിം ലീഗിനെ കുറിച്ച് മറ്റെന്തൊക്കെ അഭ്യന്തരാഭിപ്രായങ്ങൾ ആളുകൾ പറഞ്ഞാലും അതിൽ നമ്മൾ അവരെ അഭിനന്ദിച്ചേ പറ്റൂന്നാണ് എൻ്റെ തോന്നൽ. പിന്നെ ചന്ദ്രിക പത്രത്തിൽ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ നമ്മുടെ പലപ്പോഴും ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ധാരണ എന്ന് പറയുന്നത്, ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ നടത്തിയപ്പോൾ അവർ പോലും, ഈ ജമാഅത്തെ ഇസ്ലാമി പോലും ആദ്യം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അനുകൂലിച്ചെങ്കിലും പിന്നെ അവരുടെ അഭിപ്രായം മാറ്റുന്നു എന്ന് പറയുന്നൊരു തോന്നലുണ്ടായി. പക്ഷേ സത്യത്തിൽ അങ്ങനെ ഒരു മാറ്റലും ഉണ്ടായിട്ടില്ല. കാരണം PFI വേട്ട എന്ന പേരിലാണ് പിറ്റേസ് അവരുടെ എഡിറ്റോറിയൽ പേജിൽ ലേഖനം വന്നത്. ആ PFI വേട്ട എന്ന് പറയുന്നതിൽ എവിടെയെങ്കിലും, ഇത് ഭരണകൂട ഭീകരതയാണ്, ഇത് നേരത്തെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് പറയുന്നത് കൂടാതെ ഒരു സ്ഥലത്ത് പോലും ഇവരിത് ഹർത്താലിനെ, ഞങ്ങൾ ഹർത്താലിൽ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ അപലപിക്കുന്നു അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്തതാണെന്ന് പറയുന്ന ഒരു വാക്ക് പോലും ഇവർ പറഞ്ഞിട്ടില്ല. പിന്നെ ഇതിൽ സാർ പറയുന്ന അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കാന്തപുരത്തിന്റെയാണ്, കാന്തപുരം മുസ്ലിയർ അബൂബക്കറിന്റെയാണ് സിറാജ് എന്ന് പറയുന്ന പത്രം. ഈ സിറാജ് എന്ന് പറയുന്ന പത്രം അന്ന് ലേഖനം മറ്റേ എഡിറ്റോറിയൽ എഴുതിയിട്ടുള്ളത് ചൈനയിൽ ഉയ്ഗർ മുസ്ലിങ്ങൾ നേരിടേണ്ടി വരുന്ന കഷ്ടപ്പാടുകളെ കുറിച്ചാണ്. ഇവർ അറിഞ്ഞിട്ടില്ല. അതായത് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നാട് മുഴുവൻ തല്ലിപ്പൊളിച്ചതും ഈ നാട്ടുകാർ ഉപദ്രവിച്ചതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ല. ഇവർ പകരം നേരെ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ എഡിറ്റർ ഉയ്ഗറിലേക്ക് പോയി, ഉയ്ഗറിൽ ചെന്നിട്ട് റിപ്പോർട്ട് എഴുതിക്കൊണ്ട് വന്നു. ഉയ്ഗർ മുസ്ലിംസിന്റെ പ്രശ്നം ഗൗരവമുള്ളതാണ്, അതവിടെ നിൽക്കട്ടെ, നമ്മൾ അവരെ കളിയാക്കുന്നില്ല. പക്ഷേ ഇവരുടെ ഒരു നിലപാടാണ് ഇവർ ഉയ്ഗർ മുസ്ലിങ്ങൾക്കെതിരെയുള്ള റിപ്പോർട്ടാണെന്ന് എഴുതിയത്. പിന്നെ ഈ ഭീകരവാദികളെയും തീവ്രവാദികളെയൊക്കെ എതിർക്കുന്നതാണ് ഈ നമ്മുടെ കാന്തപുരം അബൂബക്കർ മുസ്ലിം. ഇത് കൂടാതെ ഇവരുടെ അല്ലാതെ പിന്നെ EK സുന്നി വിഭാഗത്തിൻ്റെ ഉണ്ട്. EK സുന്നി വിഭാഗത്തിൻ്റെ പത്രം എന്ന് പറയുന്നത് സുപ്രഭാതമാണ്. സുപ്രഭാതത്തിൻ്റെ എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഖാദർ കമ്മിറ്റി റിപ്പോർട്ടറെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് ഇവരത് അറിയിട്ടില്ല. പിന്നെ സഹർഷ അറിയാൻ വേണ്ടി ഒരു കാര്യം പറയുന്നത്, ഇത് ഇന്നൂന്നിലും തുടങ്ങിയതല്ല നമ്മുടെ പത്രങ്ങൾ. നമ്മുടെ പത്രങ്ങൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള പത്രങ്ങൾ വെട്ടുക്കിളികൾ കൃഷി നശിപ്പിക്കുന്നതിനെ കുറിച്ച് എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. അതായത് രാജ്യത്ത് ഒരു സാധാരണ പൗരൻ്റെ മനുഷ്യാവകാശം മുഴുവൻ ലംഘിക്കപ്പെടുന്ന ഒരു സമയത്ത് ഇവർ വെട്ടുക്കിളി കൊണ്ട് കൃഷി നശിക്കുന്നതിനെ കുറിച്ച് എഡിറ്റോറിയൽ എഴുതിയവരാണ് നമ്മുടെ ചില മറ്റേ മുത്തശ്ശി മാധ്യമങ്ങൾ പത്രങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നും നമുക്കില്ല. പക്ഷേ ഇവരുടെയൊക്കെ ഈ ഇരട്ടത്താപ്പ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ നേരത്തെ പറഞ്ഞ പോലെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ അകത്ത് PFIക്ക് ഒരു സ്വാധീനമുണ്ട് എന്ന് ഇവർ വിചാരിച്ചു. ഓക്കെ, ഇത് പക്ഷേ ഇല്ല എന്നുള്ളത് ഈ പത്രങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ നാല് പേരുടെ റേറ്റിങ്ങിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചെറിയ കാര്യലാഭത്തിനോ വേണ്ടി ഇവർ നിൽക്കുമ്പോൾ ഒരു രാഷ്ട്രവും രാജ്യവും അപകടത്തിലാവുകയാണെന്നുള്ളത് ഇവർ മനസ്സിലാക്കണം. പിന്നെ സഹർഷ അറിയേണ്ടത് ഇവരുടെ ഒരു മാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും എല്ലാം ഒരു ധാരണയും ഭാവവും അവരുടെ ഒരു ധാർഷ്ട്യവുമൊക്കെ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളാണ് ഈ ലോകത്ത് ശരിയാക്കാൻ പോകുന്നവർ, ഞങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ നീതിമാന്മാരാണ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്, തോന്നലുണ്ട്. അല്ലെങ്കിൽ അവരങ്ങനെയാണ് ഭാവിക്കുന്നത്. നാലാം തൂണാണ് നമ്മുടെ ജനാധിപത്യത്തിന് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ തൂണ് തകരാതെ വളയാതെ നിങ്ങൾ ഇനിയെങ്കിലും നോക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം കൃത്യമായ നിലപാടെടുത്താൽ വളരെ വ്യക്തവും സുവ്യക്തവുമായി ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തകർക്കെതിരെ നിലപാടെടുത്താൽ ഉറപ്പായും ജനം കൂടെ നിൽക്കും. ഇവിടെ ഈ ആലപ്പുഴയിൽ തന്നെ അവലും മലരും കുന്തിരിക്കവും കരുതി വെച്ചോ, മര്യാദക്ക് മര്യാദക്ക് ജീവിച്ചോ, അല്ലെങ്കിൽ നിന്റെ കാലന്മാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ വിഷയങ്ങളൊക്കെ തന്നെ, ചില വിഷയങ്ങളൊക്കെ തന്നെ സഹർഷ അറിയേണ്ടത് സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറുമ്പോൾ പിന്നെ അത് എടുക്കാതെ വഴിയില്ലാന്നുള്ളതുകൊണ്ടാണ് ഇവർ എടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിൽ ഇനി വേറൊരു കാര്യം കൂടി സഹർഷയോട് പറയാം. ലോകം മുഴുവൻ ഈ ഇന്ത്യ, കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നമുണ്ടായിട്ടുള്ളത് ഹിജാബിൻ്റെ പേരിൽ വലിയ പ്രശ്നമുണ്ടായൊരു സ്റ്റേറ്റാണ് കേരളവും തമിഴ്നാടും കർണാടകവും ഒക്കെ തന്നെ. അപ്പോൾ നമ്മൾ അതിൻ്റെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പോൾ ഒരു കോഴിക്കോടുള്ള ഒരു സ്കൂളിലും അതുപോലെ ഹിജാബിൻ്റെ വിഷയം ഉണ്ടായിട്ടുണ്ട്.
ഈ ഹിജാബിൻ്റെ വിഷയമുണ്ടാവുമ്പോൾ ഇറാനിൽ ഹിജാബ് ആളുകൾ വലിച്ചെറിഞ്ഞ് കത്തിച്ച് മുടിമുറിച്ച് വലിയ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയെ മറ്റേ ഹിജാബ് ധരിച്ചത് കൃത്യമല്ല എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്ത് ക്രൂരമായി മർദ്ദിച്ച് കൊന്നതിന് ശേഷം ഇതിൻ്റെ പുറത്ത് വലിയ തോതിലുള്ള അമർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഏറ്റവും പുതിയതായിട്ട് വന്ന വാർത്ത ഹിജാബൂരി വലിച്ചെറിയുക മാത്രമല്ല, പകരം ഉടുത്തിരുന്ന ഡ്രസ്സൂരി അവർ വലിച്ചെറിഞ്ഞ് അവർ പ്രതിഷേധം കാണിക്കാൻ തയ്യാറാണ്. സ്പെയിൻ എംബസിയിലാണ് കാണിച്ചിട്ടുണ്ടാവുക. ഞാൻ പറഞ്ഞത് ഈ ലോകത്തെവിടെയും ഇത്തരത്തിലുള്ള പ്രതിഷേധം കാണിക്കുന്നത് റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ മലയാളം മാധ്യമങ്ങൾക്ക് ശരിക്കും ഒരു ബാധ്യതയില്ലേ? അതെ അതെ. അല്ല, അത് ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പറയും. അതായത് ഇത്തരം ഇന്ന് ഇപ്പൊ ഇന്നലെ ഇങ്ങനെ സ്കൂളിന്റെ ഫ്രണ്ടിൽ ഇത്തരം ഒരു വലിയ ആൾക്കൂട്ടം വന്നു ഹിജാബ് അനുവദിക്കാത്ത സ്കൂളിനെ പ്രൊട്ടക്ട് റദ്ദാക്കണം ഓർഡർ റദ്ദാക്കണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ ഇത് വരുന്നതിൻ്റെ ശക്തി കുറയ്ക്കാൻ അല്ലെങ്കിൽ ഇത്തരം ഒരു പിന്നെ സമരപരിപാടിയായിട്ട് അവർ മുന്നോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഈ ഇറാനിൽ നടക്കുന്ന ഇത്തരം പിന്നെ പ്രക്ഷോഭങ്ങളെ അവർ കൃത്യമായി എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യുക, അത് നമ്മളൊരു എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ്. അങ്ങനെ റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇവരുടെ ഒരു പ്രൊട്ടക്ഷൻ്റെ ശക്തി കുറയും. കാര്യം ലോകം മുഴുവൻ ഹിജാബിനെതിരെ സംസാരിക്കുന്നു, ഹിജാബ് വലിച്ചു ദൂരെ എറിയുന്നു, അങ്ങനെ പ്രത്യേകിച്ചും മുസ്ലിം രാഷ്ട്രങ്ങളെന്ന് പറയുന്നവർ. അപ്പോൾ അത് കൃത്യമായി വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇവർ ഈ ബഹളം വെച്ചുകൊണ്ട് ഈ സ്കൂളിൻ്റെ ഫ്രണ്ട് വരത്തില്ല, പ്രത്യേകിച്ചും കേരളത്തിൽ. സാക്ഷാ അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത് കൃത്യമായി ഇറാൻ പോലൊരു, അതായത് വളരെ കൃത്യമായി ഒരു മത മേലധ്യക്ഷന്മാർ ഭരിക്കുന്ന ഒരു രാജ്യത്ത് ഈ ഇത്തരത്തിലുള്ള പ്രൊട്ടക്ഷൻസിന് അവിടെയുള്ള സ്ത്രീകൾ തയ്യാറാകുന്നു, ഇത് വലിയ അനീതിയാണെന്ന് പറയുന്ന ഒരു കാര്യം ഇവർക്ക് കൃത്യമായി മലയാളം. ഞാൻ പറഞ്ഞത് യുവജനങ്ങൾ വരുന്ന ഒരു സാധാരണ കാര്യം, പക്ഷെ അതിനേക്കാൾ വലിയ നമ്മളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇറാനിൽ ഇങ്ങനെ ഉണ്ടാവുമെന്ന് 10 കൊല്ലം മുമ്പ് സഹർഷോ ഞാൻ വിചാരിച്ചിട്ടില്ല. ഇറാനിൽ ഒരു വനിത പോലും ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. പക്ഷെ ആ സമയത്ത് ആ ഇറാനിലെ ആയിരക്കണക്കിന് വനിതകൾ വന്ന് ഹിജാബ് വലിച്ചെറിയുകയും മുടിയല്ലേ പ്രശ്നം, മുടി കത്തിച്ചേക്കാന്ന് പറയുകയും ചെയ്തു. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ വന്നിട്ടുള്ളതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ളവണ്ടായിട്ട് ഇവരിത് കൃത്യമായി കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ. അപ്പൊ അത് ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയോടുള്ള ഭയം അല്ലെങ്കിൽ അവർ വിട്ടുപോകുന്നൊക്കെ പേടിച്ചിട്ടാണ്. പക്ഷെ അവരിൽ ഒരു 90% പേരും അല്ലാത്തവർ വളരെ നല്ല ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ കുറച്ചാളുകൾ കിടന്ന് കർത്താലിന് അക്രമം ഉണ്ടാക്കി, അല്ലാതെ ഈ നാട്ടിലെ എല്ലാ മര്യാദക്കാരായിട്ടുള്ള മുസ്ലിംസും ഇതിന് വന്നോ? ഇല്ല. അല്ല, പലപ്പോഴും ഇവര് പിന്നെ ചർച്ചയുടെ ഇടയ്ക്ക് സംസാരിക്കുന്നത് ഇത് കേരളമാണ് ഇത് കേരളമാണ് എന്ന് പറയുന്നവർ പോലും ഇത് മനസ്സിലാക്കേണ്ടതാണ്. ഇത് കേരളമാണ്, നിങ്ങൾക്ക് സ്വതന്ത്രമായും സത്യസന്ധമായും പറയാനുള്ള വലിയൊരു സ്പേസ് ഇവിടെയുണ്ട്, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു സമൂഹം ഇവിടെയുണ്ട്. അപ്പോൾ വളരെ ഓപ്പണായിട്ട് സത്യസന്ധമായി പറയാം, നമ്മളും പറയുകയാണ് ഇത് കേരളമാണ്, ധൈര്യപൂർവ്വം പറയാം എന്ന് തന്നെയാണ്. അതാണ് നമ്മൾ പറഞ്ഞു തന്നെ. കാരണം ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ചാനൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏഷ്യാനെറ്റാണ്. അപ്പൊ അവരെ സത്യത്തിൽ CPM ബഹിഷ്കരിച്ചു, BJP ബഹിഷ്കരിച്ചു. ചില ഒരു സമയത്ത് ഒരു തവണ ഞാൻ എൻ്റെ ഒരു സ്ഥാപനം ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അടുത്താണ് എറണാകുളത്ത്. അപ്പോൾ ആ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അവിടെ മറ്റേ നമ്മുടെ PDP-ക്കാർ അബ്ദുൾ നാസർ മദനിയുടെ പാർട്ടിക്കാർ വന്ന് അവരെ സമരം ചെയ്തിട്ട് പോകുന്നുണ്ട്. ഒരു തവണ CUET-ക്കാർ വന്ന് അവിടെ സമരം ചെയ്തിട്ട് പോകുന്നുണ്ട്. അതായത് വിനുവി ജോൺ നമ്മുടെ ഇളമരം കരീമിനെ അപമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടും ഏഷ്യാനെറ്റിൻ്റെ റേറ്റിംഗും കുറയുന്നില്ല, യൂട്യൂബിലൊക്കെ ഏഷ്യാനെറ്റിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ധൈര്യമായി വിനുവി ജോൺ ഒക്കെ അവരോട് പ്രതികരിക്കുന്നുണ്ട്. ആ പ്രതികരിക്കുന്നത് ഇനിയും തുടരണം. മറ്റുള്ള ചാനലുകൾ പഠിക്കേണ്ടത് ധൈര്യപൂർവ്വം നിങ്ങൾ സത്യത്തിനൊപ്പം നിൽക്കാനും യഥാർത്ഥത്തിലുള്ള വസ്തുതകൾ റിപ്പോർട്ട് ചെയ്യാനും തയ്യാറാകണം. കാരണം ഞങ്ങൾ നാരദ ന്യൂസ് പോലും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം വളരെ കൃത്യമാണ്. കാരണം ഇത് നമ്മൾ സത്യസന്ധമായി ജനങ്ങളോട് കാര്യം പറഞ്ഞാൽ മതനിരപേക്ഷമായിട്ടുള്ള ഒരു സമൂഹത്തിന് ഇവിടെ വലിയ പ്രാധാന്യമുണ്ട്. വളരെ ചെറിയ ശതമാനം ആളുകൾ മാത്രമേ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നുള്ളൂ. അവരോട് പോലും ഇഷ്ടമല്ലാത്ത ഒരുപാട് നല്ലവരായിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്, മുസ്ലിം ജനങ്ങളുണ്ട്, ആ സഹോദരന്മാരുണ്ട്. അവരെ ഇത് അതുകൊണ്ട് എനിക്ക് ചുരുക്കി പറയാനുള്ള ഒരൊറ്റ കാര്യമാണ്, മാധ്യമങ്ങൾ ധൈര്യപൂർവം ശരിയായുടെ ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഒരു റേറ്റിംഗും കുറയാൻ പോകുന്നില്ല, നിങ്ങളുടെ ഒരു ബാക്കി സോഷ്യൽ മീഡിയയിലുള്ള സബ്സ്ക്രിപ്ഷനും കുറയാൻ പോകുന്നില്ല. ദയവ് ചെയ്ത് നിങ്ങളത് ചെയ്യണം.